നാമമാകട്ടെ ഇവിടെ കർത്താവിന്റെ ശുശ്രൂഷയിലായിരിക്കുന്ന ദൈവത്തിന്റെ ദാസനും സ്നേഹിതരായിരിക്കുന്ന എല്ലാ വാത്സല്യ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ ഞാൻ വിനീതമായ സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് രാത്രി നിങ്ങളോടുകൂടി ആയിരിക്കാൻ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ റോമയിൽ വെച്ച് നടന്ന ആ കോൺഫറൻസിൽ സംബന്ധിക്കേണ്ടതിനാണ് ഈ രാജ്യത്തെ കടന്നു വന്നത്. കുവൈറ്റിൽ ഞങ്ങൾ ഒരുമിച്ച് ആരാധിച്ചിരുന്ന സായിമാൻ കുടുംബം, ജെയിംസ് കുട്ടി കുടുംബം റോമയിലാണ് എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. എങ്കിലും ഞാനെ കടന്നു വരുന്നു എന്നറിഞ്ഞപ്പോൾ നാട്ടിലേക്ക് വിളിക്കുകയും ഒരു വീക്കെന്തെങ്കിലും അവരോടുകൂടെ ഉണ്ടായിരിക്കണമെന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്തനുസരിച്ച് ഈ ഒരാഴ്ച ഒഴിച്ചു തരികയാണ് ചെയ്തത്. അങ്ങനെ ഈ ഒരാഴ്ച അവരോടുകൂടി ആയിരിക്കാൻ കർത്താവിടെയാക്കി. വിശേഷാൽ നിങ്ങളെയും സഭയായിട്ട് കാണുവാനും ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ലഭിച്ച വിലപ്പെട്ട അവസരത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു. ഈ രാജ്യത്ത് സർവശക്തനായ ദൈവം തന്റെ കൃപയിൽ നിങ്ങളെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും നടത്തുകയും ചെയ്യുന്ന വിധങ്ങൾക്കായി നിങ്ങളോട് ചേർന്ന് ഞാനും കർത്താവിനെ നമുക്ക് സന്തോഷമായി പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്, വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുന്ന കർത്താവ്. ഇന്ന് വരെ നമ്മെ നിർത്തിയത് നമ്മുടെ കർത്താവാണ്. അവൻ ചതനെ ഓടെ ഒടിച്ചു കളയുന്നവനല്ല, പുകയുന്ന തിരിയെ കെടുത്തി കളയുന്നവനല്ല. പല സന്ദർഭങ്ങളിലും നാം വേദന അനുഭവിച്ചപ്പോഴൊക്കെ കർത്താവിന്റെ ആശ്വസിപ്പിക്കുന്ന കരം നമ്മോട് കൂടെ ഇരുന്ന് നമ്മുടെ കഷ്ടതയിൽ തുണയായി, വേദനയിൽ ആശ്വാസമായി, ബലഹീനതയിൽ ബലമായി, രോഗത്തിൽ സൗഖ്യമായി, ആവശ്യങ്ങളിൽ സമ്പത്തായി യേശു നമുക്കുണ്ടായിരുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. യേശു ക്രിസ്തു ജീവിക്കും, അതുകൊണ്ടാണ് നാം ജീവിക്കുന്നത്. വിശ്വസിക്കുന്നതിലൊരു കരങ്ങൾ ഉയർത്തി വളരെ ചുരുക്കം പേരായിട്ടാണെങ്കിലും ഇന്ന് രാത്രി ദൈവത്തിന്റെ പാദപീഠത്തിൽ ദൈവവചന ധ്യാനത്തിന് വേണ്ടി ചേർന്ന് വരുവാനിടയായല്ലോ. നമ്മുടെ വിധിദിനത്തിനായിട്ട് വിശുദ്ധ പൗലോസ് എഫെസൊസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം, എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 15 മുതലുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒരാള് ശബ്ദമായി അതിനിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർക്കുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാനുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. രാത്രി ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് എന്നാല് ആ വായിച്ച തിരുവചന ഭാഗത്തേക്ക് വരുന്നതിന് മുൻപ് അല്പം ചില പശ്ചാത്തലം നാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് നന്നായി. പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിൽ ആദ്യത്തെ 4 പുസ്തകങ്ങൾ സുവിശേഷ ഗ്രന്ഥങ്ങൾ, അതേ തുടർന്ന് വരുന്ന ഒരു പുസ്തകം അപ്പസ്തലപ്രവൃത്തിയുള്ള പുസ്തകം ചരിത്ര പുസ്തകവുമാണ്. സഭാ ചരിത്രമാണ്, 1-ാം നൂറ്റാണ്ടിലെ സഭാ ചരിത്രമാണ് അപ്പസ്തലപ്രവൃത്തിയുള്ള പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അപ്പസ്തലപ്രവൃത്തിയുടെ പുസ്തകത്തെ തുടർന്ന് വരുന്ന 21 പുസ്തകങ്ങളെയാണ് ലേഖനങ്ങൾ എന്ന് വിളിക്കുന്നത്. ഈ 21 ലേഖനങ്ങളിൽ
എബ്രായ ലേഖനം ഉൾപ്പെടെ 14 ലേഖനങ്ങൾ എഴുതുവാൻ ദൈവം ഉപയോഗിച്ചിരിക്കുന്നത് വിശുദ്ധ പൗലോസിനെയാണ്. 13 ലേഖനങ്ങളിലെയും തലക്കെട്ടിൽ പ്രസ്തുതനായ പൗലോസിന്റെ ലേഖനം ഒന്നുണ്ട്, എബ്രായ ലേഖനത്തിന്റെ ഹെഡിംഗിൽ അങ്ങനെ ഇല്ല. എങ്കിലും വേദപഠിതാക്കൾ വേദപണ്ഡിതന്മാർ എബ്രായ ലേഖനവും പ്രസ്തുതനായ പൗലോസ് തന്നെയാണ് എഴുതിയത് എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ 21 ലേഖനങ്ങളിൽ 14 ലേഖനങ്ങൾ പൗലോസാണ് എഴുതിയിരിക്കുന്നത്. പൗലോസിന്റെ ലേഖനങ്ങൾ നമ്മൾ പഠിച്ചാൽ സഭകൾക്ക് എഴുതിയിട്ടുള്ള ലേഖനങ്ങളുണ്ട്, വ്യക്തികൾക്ക് എഴുതിയിരിക്കുന്ന ലേഖനങ്ങളുണ്ട്, അവിടെ തന്നെ പാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇടയന്മാർക്ക് എഴുതിയിരിക്കുന്ന ലേഖനങ്ങളും ഉണ്ട്. 7 സഭകൾക്കായിട്ട് 9 ലേഖനങ്ങളാണ് പൗലോസ് സഭയ്ക്ക് എഴുതിയത്. 7 സഭകൾക്ക് എങ്ങനെ 9 ലേഖനം എഴുതിയെന്ന് ചോദിച്ചാൽ, 2 സഭകൾക്ക് 2 ലേഖനങ്ങൾ, കൊരിന്ത്യയിലെ സഭയ്ക്കും തെസ്ലോനിക്കയിലെ സഭയ്ക്കും 2 ലേഖനങ്ങൾ വീതം അപ്പോസ്തലൻ എഴുതുകയാണ്. അങ്ങനെ 7 സഭകൾക്കായി 9 ലേഖനങ്ങളും, വ്യക്തികൾക്ക് എഴുതിയിട്ടുള്ള ലേഖനങ്ങളും ഇടയ ലേഖനങ്ങളും പൗലോസ് എഴുതിയിട്ടുണ്ട്. പത്രോസിന്റെ ലേഖനങ്ങളെ നാം അറിയപ്പെടുന്നത് വിളിക്കുന്നത് പൊതു ലേഖനങ്ങൾ എന്നാണ്. പത്രോസിന്റെ ലേഖനം, യോഹന്നാന്റെ ലേഖനങ്ങൾ, ഇതൊക്കെ യൂദായുടെ ലേഖനം, ഇതെല്ലാം പൊതു ലേഖനങ്ങളാണ്. ഇതിൽ എഫേസ്യ സഭയ്ക്ക് എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ നിന്നാണ് നമ്മുടെ ധ്യാനത്തിന് വേണ്ടി വായിച്ചത്. എഫസോസിൽ എങ്ങനെയാണ് സഭ സ്ഥാപിക്കപ്പെട്ടത്? എഫസോസിൽ ക്രിസ്തീയ സഭ സ്ഥാപിതമായത് എങ്ങനെയാണ് അത് മനസ്സിലാക്കണമെങ്കിൽ, ഞാൻ മുൻപേ പറഞ്ഞതുപോലെ 1 നൂറ്റാണ്ടിലെ സഭാചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന അപ്പോസ്തല പ്രവർത്തന പുസ്തകം നാം വായിക്കണം. പ്രവർത്തന പുസ്തകം 19 അധ്യായത്തിലാണ്, 18 അധ്യായത്തിന്റെ ലാസ്റ്റ് പാരഗ്രാഫ് മുതൽ എഫസോസിൽ സഭ സ്ഥാപിതമായത് സംബന്ധിച്ച് എഴുതിയിരിക്കുന്നത്. ആദ്യമായിട്ട് എഫസോസിൽ ദൈവവചനം പഠിപ്പിച്ചത് അപ്പല്ലോസ് എന്നുള്ള ദൈവദാസൻ, എന്നാൽ അതിനു മുൻപ് പൗലോസ് അവിടെ ചെറുതായിട്ട് രേഖയുണ്ട്. പക്ഷെ ദീർഘനാളുകൾ പൗലോസ് അവിടെ ഉണ്ടായിരുന്നു, ചുരുക്കം ചില ദിവസങ്ങളെ ഉണ്ടായിരുന്നു. ചില നാളുകൾ താമസിച്ച് പരസ്യമായി സുവിശേഷ പ്രസംഗിച്ചതും വചനം പഠിപ്പിച്ചതും യഹൂദന്മാരെ പരസ്യമായി ന്യായപ്രമാണം കൊണ്ട് തന്നെ ക്രിസ്തീയ വിശ്വാസത്തെ തെളിയിച്ച ഒരു വാഗ്വൈഭവമുള്ള പ്രസംഗിയായിരുന്നു അപ്പല്ലോസ്. അപ്പല്ലോസ് എഫസോസിൽ സുവിശേഷം പ്രസംഗിച്ച ശേഷം അവിടെ നിന്ന് കടന്നുപോയി. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 19 അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്, അപ്പല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടെ സഞ്ചരിച്ച് എഫസോസിലെത്തി, ചില ശിഷ്യന്മാരെ കണ്ടു. അപ്പല്ലോസ് കൊരിന്തിലേക്ക് പോയി, ആ സമയത്താണ് പൗലോസ് ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് എഫസോസിൽ പോകുന്നത്. പൗലോസിന്റെ മിശ്രയാത്രയിൽ പെട്ടതാണ്. അവിടെ വന്നപ്പോൾ ചില ശിഷ്യന്മാരെ കണ്ടു. ഇന്ന് ആരും ചോദിക്കാത്ത ഒരു ചോദ്യമാണ് പൗലോസ് ചോദിച്ചത്. ചില വിശ്വാസികളെ കണ്ട ഉടനെ ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ഉപദേശിമാരൊന്നും ചോദിക്കാറില്ല. ഭാരപ്പെട്ടവർക്ക് ചില ചോദിക്കും, എന്നാൽ അടുത്ത് ചോദിക്കാറില്ല. എന്നാൽ പെന്തക്കോസ്ത് വിശ്വാസത്തോടും പെന്തക്കോസ്ത് സഭയോടുമുള്ള ബന്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പരിശുദ്ധാത്മ സ്നാനം. അതില്ലെങ്കിൽ നമ്മൾ പെന്തക്കോസ്തുകാരല്ല, പേരുകൊണ്ടാണെങ്കിലും അനുഭവമില്ലാത്തവരാണ്. പെന്തക്കോസ്തിന്റെ അനുഭവമുള്ള വിശ്വാസികളായിട്ട് നാം മാറണം, അതിന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. പരിശുദ്ധാത്മാവിനെ നൽകുന്നത് സഭയല്ല, പാസ്റ്ററല്ല, കമ്മിറ്റിക്കാരല്ല, പരിശുദ്ധാത്മാവിനെ നൽകുന്നത് നമ്മുടെ കർത്താവാണ്.
അതിന് വലിയ കൂട്ടം വേണമെന്നില്ല, കാത്തിരിപ്പ് യോഗം വേണമെന്നില്ല, ഇതൊക്കെ നല്ലതാ. പക്ഷെ പരിശുദ്ധാത്മാവിനെ കർത്താവ് തരാനായിട്ട് ഇതൊന്നും വേണമെന്നില്ല. ഒറ്റയ്ക്ക് മുറിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ആഗ്രഹിക്കുന്ന ആത്മാക്കളുടെ മേൽ അവൻ അന്യഭാഷ അടയാളത്തോടു കൂടെ തന്റെ ആത്മാവിനെ പകരുന്ന കർത്താവാണ്. സ്തോത്രം പറഞ്ഞാട്ടെ. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ആദ്യ നൂറ്റാണ്ടിലെ സഭ വളരെയധികം പ്രാധാന്യത കൊടുത്തിരുന്ന വിഷയമാണ് പരിശുദ്ധാത്മ സ്നാനം. അത് വിശ്വാസികളെ പഠിപ്പിക്കുമായി. നിങ്ങൾ ഇവിടെ കുറച്ചു പേരെ ഉള്ളൂ, കുറച്ച് കുടുംബങ്ങളുള്ളു, കുറച്ച് വ്യക്തികളുണ്ട്, അതൊന്നും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാവരും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ച പെന്തക്കോസ്തുകാർ, അങ്ങനെ അവൻ പാട് അവർ വീണ്ടും ജനിച്ച വിശ്വാസികളായിട്ട് വേണം. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ പല സഭകളിലും തലമുറ വഴിതെറ്റി പോകുന്നതിന്റെ കാരണം അവർക്ക് സൺഡേ സ്കൂൾ ഇല്ലാഞ്ഞിട്ടോ പിവൈപി ഇല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല അവർ വഴിതെറ്റി പോകുന്നത്, അല്ലെ യൂത്ത് മീറ്റിംഗ് ഇല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. അങ്ങനെയൊക്കെ തെറ്റായ ധാരണകൾ നമ്മുടെ ആളുകളുടെ ഇടയിലുണ്ട്. യൂത്തിന് വേണ്ടി സെപ്പറേറ്റ് മീറ്റിംഗ് വേണം, അതങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ പിള്ളേര് വഴിമാറി, ഇതൊക്കെ തെറ്റായ ധാരണയാണ്. യൂത്തിന് മീറ്റിങ്ങുള്ളതൊക്കെ നല്ലതാണ്. അവർ തെറ്റിപ്പോകുന്നതിന്റെ കാരണം അവർ വീണ്ടും ജനിച്ചില്ല എന്നുള്ളതാണ്. പിന്നെ പെന്തക്കോസ്ത് കുടുംബത്തിൽ അവർ ജനിച്ചു, അതുകൊണ്ട് അവർ പെന്തക്കോസ്തുകാരെ അല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ വേറെ എങ്ങോട്ടാ പോണെ? യാക്കോബായി പോരും, കത്തോലിക്ക പോരും, നമ്മുടെ പള്ളി വരും. എന്നാൽ അവരിലേക്ക് വീണ്ടും ജനനത്തിന്റെ അനുഭവം ഉണ്ടാകുവാൻ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരോട് വചനം പങ്കുവെക്കുകയും ചെയ്യണം. അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അവർ ആത്മനിറവുള്ളവരും അന്യഭാഷകളിൽ കർത്താവിനെ ആരാധിക്കുകയും ചെയ്യുന്നവരാകണം. ഈ കൊച്ചു കുഞ്ഞുങ്ങൾ, ബാലിക്കാർ, അവരെല്ലാം കർത്താവ് പരിശുദ്ധാത്മാവിന് അഭിഷേകം ചെയ്യട്ടെ. എന്നാൽ പേരൻസ് ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കാത്തവരാണെങ്കിൽ കുഞ്ഞുങ്ങൾ അതിനു വേണ്ടി താല്പര്യപ്പെടുകയില്ല. മാതാപിതാക്കൾ ആത്മനിറവുള്ളവരും അന്യഭാഷയിൽ കർത്താവിനോട് സംസാരിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ആത്മാവിൽ പാടുന്നവരും ഒക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങളും ആ ആത്മീയ അന്തരീക്ഷത്തിൽ വരുവാൻ ആഗ്രഹിക്കും. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാ കർത്താവിനെ ഒരുക്കട്ടെ. കൈകരത്തിലൊരു സ്തോത്രം ചെയ്താട്ടെ. പൗലോസ് ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അവർ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? മക്കളെ ഓർക്കുന്നു? പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, ഞങ്ങൾ കേട്ടിട്ടില്ല. അപ്പോസ്തലൻ ചോദിക്കുക, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും നിങ്ങൾ കേട്ടിട്ടില്ല എങ്കിൽ നിങ്ങളുടെ സ്നാനം ഏതായി? ഇവിടെ നിങ്ങളൊരു പാഠം പഠിക്കണം. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും കേട്ടിട്ടില്ലെന്ന് പറഞ്ഞപ്പോ ഇതിനെ ഈ സ്നാനം ഏതാണെന്ന് ചോദിച്ചത്? കുറഞ്ഞ പക്ഷം ഒരു ക്രിസ്ത്യാനി സ്നാന സമയത്തെങ്കിലും പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേൾക്കണം. എന്തുകൊണ്ട്? സ്നാനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ്. ചെറിയ പറയും യേശുനാമത്തിൽ മതി എന്ന് പറയാം. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ബൈബിൾ സൂക്ഷ്മമായി പഠിക്കുമ്പോൾ സ്നാനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ്. സ്നാന സമയത്തെങ്കിലും ഒരാൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേൾക്കണം, കേട്ടിരിക്കും. അതുകൊണ്ടാണ് പൗലോസ് ചോദിച്ചത് നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങളുടെ സ്നാനം യോഹന്നാന്റെ സ്നാനമാണ്. ഇവിടെ ചില സംശയങ്ങൾ നിങ്ങൾ തിരുത്തി പഠിക്കണം. എന്തുകൊണ്ടാണ് ഇവർ യോഹന്നാന്റെ സ്നാനം സ്വീകരിച്ചത്? യോഹന്നാന്റെ സ്നാനം സ്വീകരിക്കാൻ കാരണം എന്താണ്? അല്ല, യോഹന്നാന്റെ സ്നാനം ഇവിടെ സ്വീകരിക്കാൻ കാരണം ആ പതിനെട്ടാം അധ്യായത്തിന്റെ ലാസ്റ്റ് പാരഗ്രാഫിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, അപ്പല്ലോസിന് യോഹന്നാന്റെ സ്നാനത്തെ കുറിച്ച് അറിയാമായിരുന്നുള്ളൂ. ഇവിടെ പ്രത്യേകം എടുത്ത് എഴുതിയിട്ടുണ്ട്, അലക്സാന്ദ്രിയക്കാരനായി വാഗ്വൈഭവമുള്ളവനും തിരുവെഴുത്തുകൾ സാമർഥ്യമുള്ളവനുമായ അപ്പല്ലോസ് എന്ന യഹൂദൻ എഫെസൊസിലെത്തി.
അപ്പല്ലോസിന് യോഹനാന്റെ സ്നാനത്തെ കുറിച്ച് മാത്രമേ അറിവുണ്ടായിരുന്നുള്ളൂ. ക്രിസ്തീയ സ്നാനത്തെ കുറിച്ച് അപ്പല്ലോസിനെ അറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് അപ്പല്ലോസ് ഇവരെ വിശ്വസിച്ചവർക്ക് യോഹനാന്റെ സ്നാനം കൊടുത്തത്. ഇനി വേറെ ഒരു കാര്യം കൂടെ നമുക്ക് ഒന്ന് പഠിക്കാനുണ്ട്. പൗലോസ് ഉടനെ പറഞ്ഞു, അതുപോരാ, യോഹനാന്റെ സ്നാനം ഏറ്റവും പോരാ, നിങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതൃപുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കണം. എന്തുകൊണ്ട് യോഹന്നാന്റെ സ്നാനം സ്വീകരിച്ചവരെ രണ്ടാമത് സ്നാനപ്പെടുത്തി? യേശുവിന്റെ നാമത്തിനാണ് സ്നാനപ്പെട്ടത് അവര്, അത് കറക്റ്റ്. പക്ഷെ അതേ സ്നാനമായിരുന്നല്ലോ പൗലോസും, സോറി, പത്രോസും, യാക്കോബും, യോഹന്നാനും, അന്ത്രയോസും ഒക്കെ സ്വീകരിച്ചിരുന്നത്. അവർ മാനസാന്തര സ്നാനമാണ് സ്വീകരിച്ചിരുന്നത്. അവരെ രണ്ടാമത് സ്നാനപ്പെടുത്തി ഇല്ലല്ലോ. അല്ലല്ല, യോഹന്നാന്റെ സ്നാനത്തിന്റെ വാലിഡിറ്റി ക്രിസ്തു സ്നാനത്തെ കുറിച്ച് കൽപ്പന കൊടുക്കുന്നത് വരെ മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? യേശു ക്രിസ്തു സ്നാനത്തിന്റെ കൽപ്പന കൊടുത്തത് പുനരുദ്ധാന ശേഷമാണ്. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല ജാതികളോട് സുവിശേഷം പ്രസംഗിപ്പി വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കൽപ്പിക്കുകയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം അവരെ പഠിപ്പിക്കണം, അവരെ ശിക്ഷയപ്പെടുത്തണം എന്ന് കർത്താവ് കൽപ്പന കൊടുത്തു. ഈ കൽപ്പന ലഭിക്കുന്നതും വരെ യോഹന്നാന്റെ സ്നാനത്തിന് വാലിഡിറ്റി ഉണ്ടായിരുന്നു. കൽപ്പന ലഭിച്ചു കഴിഞ്ഞപ്പോൾ യോഹന്നാന്റെ സ്നാനം അവിടെ കൊണ്ട് തീർന്നു, അവസാനിച്ചു. ഈ കൽപ്പന ലഭിച്ച ശേഷമാണ് എഫെസൊസിലെ ശിഷ്യന്മാര് യോഹന്നാന്റെ സ്നാനം സ്വീകരിച്ചത്. അതുകൊണ്ടാണ് അവരെ രണ്ടാമത് സ്നാനം കഴിപ്പിച്ചത്. ഇനി ശ്രദ്ധിക്കുക, പൗലോസ് അവരെ സ്നാനം കഴിപ്പിച്ചു, അവരുടെ മേൽ കൈവച്ചു, പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകയും അന്യഭാഷകളിൽ സംസാരിക്കുകയും ചെയ്തു. ആ പുരുഷന്മാരെല്ലാം കൂടി എത്രയായിരുന്നു? പറയുന്നുണ്ട് 19-ാം അധ്യായത്തില് പ്രവർത്തന പുസ്തകം 19-ാം അധ്യായം ആദ്യത്തെ പാരഗ്രാഫിന്റെ ലാസ്റ്റ് വാക്യം, ആ പുരുഷന്മാരെല്ലാം കൂടെ പന്ത്രണ്ടോളമായിരുന്നു. ക്രിസ്തീയ സഭ ആരംഭിച്ചത് 12 വിശ്വാസികളെ കൊണ്ടാണ്. നമ്മുടെ ഈ സഭയിൽ 12 കൂടുതൽ വിശ്വാസികൾ ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ല. എഫെസൊസിൽ 12 വിശ്വാസികളെ കൊണ്ടാണ് സഭ ആരംഭിച്ചത്. ആ സഭ വളരെ പെട്ടെന്ന് വളരുവാനിടയായി. ആ സഭയിലേക്ക് ആത്മാക്കൾ കടന്നു. ആ സഭ ദൈവകൃപയാലും പരിശുദ്ധാത്മാവിനാലും അനുഗ്രഹിക്കപ്പെട്ട സഭയായി തീർന്നു. ധന്യനായ പൗലോസ് അതേ റോമയിലെ കാരാഗ്രഹത്തിൽ ജയിൽവാസം അനുഭവിക്കുന്ന നേരത്ത് എഫെസൊസിലുള്ള ദൈവമക്കളെ പ്രബോധിപ്പിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന ലേഖനമാണ് ഏത് ലേഖനം? നിങ്ങളോട് പറഞ്ഞിട്ട ക്ലാസ്സാണ് എഫേസ്യ. പൗലോസ് എഴുതിയിട്ടുള്ള കാരാഗ്രഹ ലേഖനങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാമോ? പൗലോസ് സഭയ്ക്ക് എഴുതിയിട്ടുള്ള കാരാഗ്രഹ ലേഖനങ്ങൾ എഫേസ്യർ, ഫിലിപ്പിയർ, അല്ലല്ല, സഭയ്ക്ക് എഴുതിയിട്ടുള്ള കാരാഗ്രഹ ലേഖനങ്ങൾ എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ, ഈ മൂന്ന് ലേഖനങ്ങളാണ് പൗലോസിന്റെ കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നത്. എന്നാൽ ഫിലേമോന്റെ ലേഖനവും പൗലോസ് റോമൻ കാരാഗ്രഹത്തിൽ വെച്ചാണ് എഴുതിയിട്ടുള്ളത്. പക്ഷേ അത് വ്യക്തിക്ക് എഴുതിയിട്ടുള്ള ലേഖനമാണ്. പ്രഫസനായ പൗലോസിന്റെ കാരാഗ്രഹ ലേഖനങ്ങളിൽ ഒന്നാണ് ഏത് ലേഖനം? എഫേസ്യ ലേഖനം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇനി ഞാൻ എന്നോട് ചോദ്യം ചോദിക്കാൻ പോവുകയാണ്, ഈ എഫെസൊസിലെ സഭയ്ക്ക് തന്നെ മറ്റൊരു ലേഖനം കൂടെ ബൈബിളിലുണ്ട്. എഫെസൊസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം എന്ന ഹെഡിങ്ങോടെ ഇല്ല, വെളിപ്പാട് പുസ്തകത്തിൽ
right? വെളിപാടപുസ്തകത്തിൽ പരിശുദ്ധാത്മാവിൽ നമ്മുടെ കർത്താവ് ഏഴ് സഭകൾക്കുള്ള ദൂത് കൊടുക്കുന്ന നേരത്ത് ആദ്യം ദൂത് പറഞ്ഞത് ഏത് സഭയോടാണ്? ഒക്കെ പറഞ്ഞാട്ടെ, എഫെസൊസിലെ സഭയുടെ ദൂതനെ എഴുതുക. നോക്കണം, എഫെസ്യ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ എഫെസൊസിലെ സഭ വളരെ അനുഗ്രഹിക്കപ്പെട്ട സഭ, ദൈവകൃപയുടെ സമ്പത്തുണ്ടായിരുന്ന സഭ, ആത്മാവുണ്ടായിരുന്ന സഭ, എരിവുള്ള സഭ, തീഷ്ണതയുള്ള സഭ, ദർശനമുള്ള സഭ, ഇങ്ങനെ കാര്യങ്ങളെല്ലാം അവർ വളരെ പ്രശംസിക്കപ്പെടേണ്ടവരാണ്. പ്രശംസിക്കുന്ന അവരെ അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നുണ്ട്. പക്ഷേ അധികം കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ അവര് പലതിലും അയഞ്ഞുപോയി. ഈ ഒരു അപകടം എഫെസൊസിലെ വിശ്വാസികൾക്ക് മാത്രമല്ല നമുക്കും വരാം. ഇതാണ് നമ്മൾ പഠിക്കേണ്ട കാര്യം. നമ്മൾ വേദപുസ്തകം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഒരു പാഠപുസ്തകം പഠിക്കുന്നത് പോലെയോ വായിക്കുന്നത് പോലെയോ ആണ് നമ്മളെ പ്രായോഗിക ജീവിതത്തോട് ബന്ധപ്പെട്ടപ്പെടുത്തി ധ്യാനിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇവിടെ സഭ എല്ലാ കാര്യത്തിലും അയവുള്ളതായി തീർന്നു. അവരെ ക്ഷീണിച്ചു. പരിശുദ്ധാത്മാവ് നമ്മുടെ കർത്താവ് സഭയ്ക്ക് ദൂത് കൊടുക്കുമ്പോൾ, നിങ്ങൾ വീട്ടിൽ പോയ ഭാഗം വായിച്ചാൽ മതി, അല്ല എടുത്തു വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു വിടുന്നത്, സഭയ്ക്ക് ദൂത് കൊടുക്കുമ്പോൾ ആ സഭയെ കുറിച്ച് പറയാനുള്ള നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ശാസിക്കുമ്പോൾ ഇവിടെ പിന്നെ കുഴപ്പമില്ല, ശാസിക്കാനും നോക്കത്തില്ല. നാട്ടിലാണെങ്കില് ചില വിവരമില്ലാത്ത പേരൻസ് വെറുതെ കുഞ്ഞുങ്ങളെ തിരിച്ചു മറിച്ചു വിട്ടൊക്കെ കാര്യങ്ങൾ ഒന്നും അവരോട് പറഞ്ഞു കൊടുക്കത്തില്ല. അവരിലുള്ള നന്മയെ കാണുവാൻ നമുക്ക് എപ്പോഴും സാധിക്കണം. കർത്താവ് എഫെസൊസിലെ സഭയിൽ ഉണ്ടായിരുന്ന നന്മ, നല്ല വശം അത് അന്ന് എടുത്തു പറഞ്ഞിട്ട് കൃഷ്ണാത്മാവ് പറയുക, എങ്കിലും നിന്നെ കുറിച്ച് ഒരു കുറ്റം പറയാനോ, എങ്കിലും നിന്നെ കുറിച്ച് ഒരു കുറ്റം പറയാനുണ്ട്. പക്ഷെ ആ കുറ്റം ഏതാണെന്ന് പറഞ്ഞില്ല ആത്മാവ്. കർത്താവ് ആ കുറ്റം ഏതാണെന്ന് വെളിപ്പെടുത്തിയില്ല. അത് ആര് തന്നെ കണ്ടുപിടിക്കണമായിരുന്നു? നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നെന്ന് ഓർക്കണം. നന്മയൊക്കെ പറഞ്ഞു, എന്നാൽ അവരുടെ ആ പരാജയത്തിന്റെ വശങ്ങളെ കുറിച്ച് നിങ്ങൾ തന്നെ ഒന്ന് ഓർക്കാനാ പറഞ്ഞത്. ഓർത്തിട്ട് പിന്നെ എന്ത് ചെയ്യണം? ആദ്യത്തെ പ്രവൃത്തി ചെയ്യണം. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ ഒരു ടെക്നിക്ക് പറയാം. ഇംഗ്ലീഷിലെ ആർ എന്ന ലെറ്റർ കൊണ്ട് ആരംഭിക്കുന്ന മൂന്ന് വാക്ക് അവിടെ കർത്താവ് സഭയ്ക്ക് കൊടുത്ത ദൂത്. ഒന്ന് റിമംബർ, എന്താ മക്കള്? എതിൽ നിന്നാ വീണിരിക്കുന്ന. രണ്ട്, റിപ്പൻറ്റ്, പശ്ചാത്തപിക്കണം, അനുദപിക്കണം. മൂന്ന്, റിപ്പീറ്റ്, ആദ്യത്തെ പ്രവൃത്തി. മൂന്ന് പദങ്ങൾ ഒന്ന് പറഞ്ഞ മക്കളെ, റിമെമ്പർ, റിപ്പൻറ്റ്, റിപ്പീറ്റ്. ഇവിടെ വീണു നോക്കണം, പശ്ചാത്തപിക്കണം, മനസ്സാന്തരപ്പെടണം, ആദ്യത്തെ പ്രവൃത്തി ചെയ്യണം. ആദ്യ വിശ്വാസം, ആദ്യ സ്നേഹം, ആദ്യ തീഷ്ണത, ആദ്യ നാളുകളിലെ ആത്മഭാരം, അന്നത്തെ ഉത്സാഹം, ഇതിലേക്കെല്ലാം നാം മടങ്ങി വരണം. ഇന്ന് സന്ധ്യയിൽ ഓരോ ദൈവമക്കളും തങ്ങളെ കുറിച്ച് തന്നെ ഒന്ന് ശോധന ചെയ്യണം. അവരവരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. എവിടെയെങ്കിലും കുറവുണ്ടോ? സ്നേഹം കുറഞ്ഞു പോയോ? വിശ്വാസം കുറഞ്ഞു പോയോ? തീഷ്ണത കുറഞ്ഞു പോയോ? ആത്മഭാരം കുറഞ്ഞു പോയോ? ദർശനം മങ്ങിപ്പോയോ? എവിടെയെങ്കിലും തകരാറ് സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആത്മാവ് നമ്മോട് പറയുന്നത്, നീ മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തിയിലേക്ക് മടങ്ങി വരണം. ഇന്നത്തെ ക്ലാസ്സിൽ നാം നമ്മെ തന്നെ ശോധന ചെയ്യേണ്ട ഒരു വിഷയം എന്നാണ്, എവിടാണ് വീണത്, എവിടാണ് പരാജയം, എവിടാണ് തോൽവി, എവിടാണ് ബലഹീനത, എവിടാണ് ക്ഷീണം സംഭവിച്ചത്, ഇതൊന്ന് നന്നായി മനസ്സിലാക്കിയിട്ട് ആദ്യത്തെ പ്രവൃത്തിയിലേക്ക് മടങ്ങി വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്
നമ്മെ സഹായിക്കുമാറാകട്ടെ. ഞാൻ അത്രയും പറഞ്ഞ ആ ഭാഗവും വിടുന്നു. ഇനി എഫേസ്യ ലേഖനത്തെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞ ശേഷം ഈ പ്രാർത്ഥനയുടെ ഉള്ളടക്കം ഓടിച്ചു പറഞ്ഞ് കൃത്യസമയത്ത് അവസാനിപ്പിക്കും. അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്ന ഈ ലേഖനത്തിന്റെ പല ഓമന പേരുകൾ വേദപണ്ഡിതാക്കൾ വിളിക്കാം. ചിലർ ഈ ലേഖനത്തെ വിളിക്കുന്നത് നിറവുകളുടെ ലേഖനമെന്നാണ്. കാരണം ദൈവിക അനുഗ്രഹങ്ങൾ ദൂതുകൾ നിറഞ്ഞിരിക്കുന്ന ഒരു ലേഖനമാണ് തീർച്ചയായും. ചിലർ ഈ ലേഖനത്തെ വിളിക്കുന്നത് നടുനായകത്വ ലേഖനമെന്നാണ്. നടുനായകത്വ ലേഖനം എന്ന് വിളിക്കാൻ കാരണം എഫേസ്യ ലേഖനത്തിന്റെ പുറകിലും എഫേസ്യ ലേഖനത്തിന്റെ മുൻപിലും സഭയ്ക്ക് എഴുതിയിട്ടുള്ള മുമ്മൂന്ന് ലേഖനങ്ങൾ വീതം ഉള്ളത് കൊണ്ടാണ് നടുനായകത്വ ലേഖനം എന്ന് വിളിക്കുന്നത്. ചിലർ ഈ ലേഖനത്തെ വിളിക്കുന്നത് അത് ഏഴുകളുടെ ലേഖനമെന്നാണ്. ഏഴുകളുടെ ലേഖനം എന്ന് പറഞ്ഞാൽ ഈ ലേഖനത്തിലെ ഓരോ അധ്യായത്തിലും ഏഴേഴ് വിഷയങ്ങൾ വീതം പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഏഴുകളുടെ ലേഖനം എന്ന് വിളിക്കുന്നത്. ആ ഏഴ് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങളുടെ സ്വയമേയുള്ള പഠനത്തിൽ പിന്നീട് പറയാം. മറ്റു ചിലർ ഈ ലേഖനത്തെ വിളിക്കുന്നത് പുതിയ നിയമത്തിലെ യോശുവ എന്നാണ്. പുതിയ നിയമത്തിലെ യോശുവ. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് അറിയാമോ? യോശുവയുടെ പുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, ഇസ്രയേൽ ഇൻ കനാൻ എന്ന പദമാണ് അവിടെ ആവർത്തിക്കപ്പെട്ടത്. യോശുവയുടെ പുസ്തകത്തിന്റെ കീ വേർഡാണ് ഇസ്രയേൽ കനാനിൽ. ഇസ്രയേൽ കനാനിൽ, ഇസ്രയേൽ കനാനിൽ ഈ പ്രസ്താവനയാണ് യോശുവയുടെ പുസ്തകം. എന്നാൽ എഫേസ്യ ലേഖനത്തിൽ പറയുന്നത് എന്താണെന്നറിയാമോ? ഇസ്രയേലിന്റെ സ്വസ്ഥത കനാൻ ആയിരുന്നെങ്കിൽ നമ്മുടെ സ്വസ്ഥത ക്രിസ്തുവിലാണ്. എത്ര പേർക്ക് മനസ്സിലായി? ലേഖനത്തിൽ പറയുന്ന ഇൻ ക്രൈസ്റ്റ് എന്ന പ്രയോഗമാണ്. ഒന്നാം വാക്യം മുതൽ നിങ്ങൾ വായിച്ചു നോക്കണം, ക്രിസ്തുവിൽ, 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 ക്രിസ്തുവിൽ എന്ന ഈ പദം അങ്ങോട്ട് ആവർത്തിക്കുക. ആദ്യത്തെ അധ്യായത്തിൽ തന്നെ അനേക പ്രാവശ്യമാണ് ക്രിസ്തുവിൽ എന്ന പദം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത്. നമ്മുടെ സ്വസ്ഥത യേശു ക്രിസ്തുവിനാണ്. ഇൻ ക്രൈസ്റ്റ് എന്ന പദം പുതിയ എഫേസ്യ ലേഖനത്തിൽ അനേക പ്രാവശ്യം ആവർത്തിക്കുന്നതിനാൽ ഈ പുസ്തകത്തെ എന്ത് വിളിക്കുന്നു? പുതിയ നിയമത്തിലെ യോശുവ എന്ന് വിളിക്കുന്നു. ഏഴുകളുടെ ലേഖനം എന്ന് വിളിച്ചിരിക്കുന്നതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, ഓരോ അധ്യായത്തിലും ഏഴേഴ് വിഷയങ്ങൾ വീതമുണ്ടെന്ന്. ഏതാ ഏഴേഴ് വിഷയങ്ങൾ എന്നുള്ളത് ഓരോ വാചകത്തിൽ ഞാൻ പറയാം. നിങ്ങൾ കുറിച്ചിട്ടോ മനസ്സിൽ കുറിച്ചോ തനിയെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കും. ഒന്നാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം യേശു ക്രിസ്തുവിലൂടെയുള്ള ഏഴ് അനുഗ്രഹങ്ങളാണ്. കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ഏഴ് അനുഗ്രഹങ്ങൾ, അതായത് ക്രിസ്തുവിൽ നമ്മെ തെരഞ്ഞെടുത്തു, ക്രിസ്തുവിൽ നമ്മെ ദത്തെടുത്തു, ക്രിസ്തുവിൽ നമ്മെ മുൻ നിയമിച്ചു, ക്രിസ്തുവിൽ നമ്മെ സൗജന്യമായി അംഗീകരിച്ചു, ക്രിസ്തുവിൽ നമ്മെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്ന ഏഴ് അനുഗ്രഹങ്ങളെ കുറിച്ചാണ് ഒന്നാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. രണ്ടാം അധ്യായത്തിലെ ഏഴുകൾ നാം രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് നമ്മുടെ മേൽ ഉണ്ടായിരുന്ന ഏഴുവിധ ശാപങ്ങളാണ്. അത് രണ്ടാം അധ്യായത്തിൽ പറയുമ്പോൾ മുമ്പേ നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവർ, ദൈവമില്ലാത്തവർ, അതെ പരിച്ഛേദനക്കാരാൽ അഗ്രിയർമിൽ നിന്ന് വിളിക്കപ്പെട്ടിരുന്നവർ, വാഗ്ദത്തത്തിന് നിയമങ്ങൾ കന്യർ എന്ന് പറയുന്ന ഏഴ് കാര്യങ്ങൾ, ഏഴുവിധ ശാപങ്ങൾക്ക് നാം അധീനരായിരുന്നു. മൂന്നാം അധ്യായത്തിൽ പറയുന്ന ഏഴുകൾ ക്രിസ്തീയ ജീവിതത്തിലെ ഏഴ് ഉയർന്ന പടികളാണ്. അതെവിടാ പറയാൻ ചോദിച്ചാൽ മൂന്നാം അധ്യായത്തിലും പൗലോസിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. ഒന്നാം അധ്യായത്തിൽ എഫേസൊസിലെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആ ഭാഗമാണ് നമ്മൾ വായിച്ചത്. മൂന്നാം അധ്യായത്തിലും അപ്പോസ്തോലൻ എഫേസൊസിലെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയിൽ പറഞ്ഞിരിക്കുന്ന ഏഴ് കാര്യങ്ങളാണ് ക്രിസ്തീയ ജീവിതത്തിലെ ഏഴ് ഉയർന്ന പടികൾ. നാലാം അധ്യായത്തിലെ ഏഴുകൾ എന്ന് പറയുന്നത് നാലാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളാണ്. ദൈവം ഒരുവൻ, കർത്താവ് ഒരുവൻ, ആത്മാവ് ഒന്ന്, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന് എന്ന് പറയുന്ന ഏഴ് കാര്യങ്ങൾ അഥവാ സഭയുടെ ഏഴ് തൂണുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അഞ്ചാം അധ്യായത്തിലെ ഏഴുകൾ ആത്മനിറവിനാൽ നമുക്കുണ്ടാകുന്ന ഏഴ് അനുഭവങ്ങളാണ്. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. എന്നാൽ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും
എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഏഴ് ആത്മീയ അനുഭവങ്ങളോട് പറയുന്നുണ്ട്. ഒരു വിശ്വാസി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോൾ അവന് ലഭിക്കുന്ന ഏഴ് ആത്മീയ അനുഭവങ്ങൾ, അതാണ് അഞ്ചാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന ഏഴ് കാര്യങ്ങൾ. ആറാം അധ്യായത്തിലെ ഏഴുകൾ ഒരു വിശ്വാസി ധരിച്ചിരിക്കേണ്ട ഏഴ് ആയുധ വർഗങ്ങളാണ്. ആറാം അധ്യായത്തിന്റെ 10 മുതൽ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ തല മുതലുള്ള ക്രമത്തിൽ എന്ന് പറഞ്ഞാല്, തലയിൽ രക്ഷി എന്ന ശിരസ്ത്രം, നെഞ്ചത്ത് നീതി എന്ന കവചം, വലത്തെ കയ്യിൽ ദൈവത്തിന്റെ വചനമാകുന്ന ആത്മാവിന്റെ വാള്, ഇടത്തെ കയ്യിൽ വിശ്വാസം എന്ന പരിച, അരയിൽ സത്യം ബെൽറ്റ്, കാലിൽ അത് സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം ബൂട്ടായിട്ടും ധരിച്ചോ പാറയായുള്ളൂ. ഈ ഏഴ് ആയുധവർഗങ്ങളെ കുറിച്ച് അപ്പോസ്തലൻ പറഞ്ഞിട്ട് ഏഴാമത്തെ കാര്യം പറഞ്ഞു, ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ടിരിക്കേ. ഹല്ലേലൂയ പറഞ്ഞേട്ടെ, ഹല്ലേലൂയ. ആറ് ആയുധവർഗങ്ങളെയും സജീവമാക്കുന്നത് ആത്മാവിലുള്ള നമ്മുടെ പ്രാർത്ഥനയാണ്. നിങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. പൗലോസ് പറഞ്ഞ, ഞാൻ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും, ഞാൻ പരിശുദ്ധാത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും. ഞാൻ ബുദ്ധി കൊണ്ട് പാടും, ഞാൻ പരിശുദ്ധാത്മാവിലും പാടും. അപ്പൊ ദൈവമക്കൾ ബുദ്ധി കൊണ്ട് സഭയിൽ വന്നു. ഇതിപ്പോ നമ്മുടെ സഭ കൂടിയിരിക്കുക, നമ്മളെല്ലാവരും കൂടെ ഇവിടെ ഇരുന്നുകൊണ്ട് ആത്മാവിൽ പാടുകയും ആത്മാവിൽ പ്രാർത്ഥിക്കുകയും ചെയ്താല് പുതുതായിട്ട് ഒരാൾ വന്നാൽ അയക്ക് ഒന്നും പിടികിട്ടത്തില്ല. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് കിറുക്കുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പുള്ളി പോകുന്നതാണ്. മനസ്സിലായോ? അപ്പൊ ഇവിടെ നമ്മൾ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കണം. എന്നാൽ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കുവാനും പാടുവാനും നമുക്ക് ലഭിക്കുന്ന സന്ദർഭങ്ങൾ നമ്മൾ ആത്മാവിൽ പാടി ആത്മാവിൽ പ്രാർത്ഥിച്ച് നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധം പുലർത്തണം. ഒരുവൻ അന്യഭാഷയിൽ സംസാരിക്കുന്നെങ്കിൽ അവൻ മനുഷ്യരോടല്ല, അവർക്ക് പറഞ്ഞിട്ട് ദൈവത്തോടത്ര സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാ വിശ്വാസികളും അന്യഭാഷകൾ സംസാരിക്കുമ്പോൾ ദൈവവുമായി സംസാരിക്കുക. ഇംഗ്ലീഷ് പിശാചിനറിയാം, തമിഴ് പിശാചിനറിയാം, മലയാളം സാത്താനറിയാം. മനസ്സിലായോ? ലോകത്തിലെ മുഴുവൻ ഭാഷകളും അവനറിയാം. എന്നാ അവൻ അറിയാൻ വരാത്തൊരു ഭാഷ മറുഭാഷയാണ്. നീ ദൈവവുമായി എന്താ സംസാരിക്കുന്നുള്ളത് പിടിച്ചെടുക്കാൻ മറുഭാഷയിൽ സംസാരിച്ചാൽ അത് അവൻ അറിയത്തില്ല. എന്നാൽ മറ്റെല്ലാ ഭാഷകളും അവനറിയാം. എല്ലാ ദൈവമക്കളും ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷകളിൽ കർത്താവിനോട് സംസാരിക്കുന്നവരായിരിക്കണം. ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്നാം അധ്യായത്തിലെ പൗലോസിന്റെ പ്രാർത്ഥനയാണ് നമ്മൾ വായിച്ചത്. ഈ പ്രാർത്ഥന തന്നെ ഒരു രണ്ടു മൂന്ന് രാത്രി ചിന്തിക്കാറുണ്ട്. പക്ഷേ നിങ്ങൾ വളരെ വിദ്യാഭ്യാസവും കഴിവും ആത്മാവും ഒക്കെ ഉള്ളവരായതുകൊണ്ട് നിങ്ങൾക്ക് തനിയെ പഠിക്കത്തക്ക നിലയിൽ ഞാൻ ഓടിച്ചു പറയാം. പ്രാർത്ഥനയിലെ ഒന്നാമത്തെ ഭാഗം, ഒന്നാം ഭാഗം സ്തുതി സ്തോത്രമാണ്. അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾ, അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ പ്രാർത്ഥനയിൽ ഇടപെടാതെ എന്ത് ചെയ്യുന്നു? സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഏതൊരു മീറ്റിംഗിന് വന്നാലും, സഭായോഗത്തിന് വന്നാലും, ക്വാർട്ടേഴ്സ് മീറ്റിംഗിന് വന്നാലും, ക്ലാസ്സിന് വന്നാലും, ഇല്ല നിങ്ങൾ നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരുന്നാലും അല്പസമയം കുഞ്ഞുങ്ങളോട് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുന്നവരായിരിക്കണം. എല്ലാവരും ചേർന്ന് അല്പസമയം ഒന്ന് സ്തോത്രം പറയും. എല്ലാ നാവുകളും കർത്താവിനെ സ്തുതിക്കട്ടെ. കുട്ടികളൊക്കെ കർത്താവിന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ പ്രാർത്ഥനയിലെ, നമ്മുടെ ആരാധനയിലെ ഒരു ഭാഗം എന്ന് പറയുന്നത് സ്തുതി സ്തോത്രങ്ങളായിരിക്കണം. ഈ സന്ദേഹങ്ങൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, അവന്റെ വിശ്വസ്തതയുടെ മറവിലാണ് നമ്മൾ ഇരിക്കുന്നത്. കഴിഞ്ഞ പ്രഭാതത്തിൽ നിങ്ങൾ ഡ്യൂട്ടിക്ക് കടന്നുപോയി, വളരെ അധ്വാനിച്ചു, ശരീര ക്ഷീണമുണ്ടെങ്കിലും ചൂടിന്റെ ഭാരമൊക്കെ അനുഭവിച്ചെങ്കിലും സന്ദേഹങ്ങൾ ഉത്സാഹത്തോടെ ദൈവത്തിൽ നിങ്ങൾ ചേർന്ന് വന്നിരിക്കുക. നമുക്കറിയാം പ്രഭാതത്തിൽ അവന്റെ ദയ നമ്മോട് കൂടെ ഉണ്ടായിരുന്നു, ഇന്ന് രാത്രിയിൽ അവന്റെ വിശ്വസ്തത, അവന്റെ വിശ്വസ്തത നമുക്ക് പരിചയം പറയുകയുമാണ്. എല്ലാവരും ചേർന്ന് ഒരു നിമിഷം കൂടെ സ്തുതിക്കുക. നമ്മുടെ ആത്മാവ് ബലപ്പെടട്ടെ, നമ്മുടെ
യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായി വിടുതൽ സംഭവിക്കട്ടെ. ഏത് മാരക രോഗങ്ങളും നമ്മെ കീഴ്പ്പെടുത്തുന്ന സകല രോഗബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഉയർന്നിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ് ബന്ധനങ്ങൾ അഴിയുന്നത്, കെട്ടുകൾ അഴിഞ്ഞുമാറുന്നത്, ഓ അത്ഭുത വിടുതൽ സംഭവിക്കുന്നത്. ദൈവത്തിന്റെ കൂട്ടമായിട്ട് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയം നിങ്ങൾ ആത്മനിർഭരമായി ശക്തമായി ദൈവത്തെ ആരാധിച്ചു. കാരണം അങ്ങനെയുള്ള ആരാധന മധ്യത്തിൽ അത്ഭുതകരമായി വിടുതൽ നടക്കും. ഒരു പാസ്റ്റർ വന്ന് കൈവെക്കണമെന്നില്ല. ദൈവത്തെ പ്രാർത്ഥിക്കുന്നൊക്കെ നല്ലതാണ്. ദൈവജനം ഒന്നിച്ച് ആരാധിക്കുമ്പോഴാണ് ബന്ധനങ്ങൾ അഴിഞ്ഞു മാറി, കെട്ടുകൾ അഴിഞ്ഞു മാറി, അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലെ ഞങ്ങളുടെ ശുശ്രൂഷകളില് അത് വളരെ വ്യക്തമായി അനുഭവിച്ചറിയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ വിടയാക്കിയിട്ടുണ്ട്. നാം ഒന്നിച്ച് ആരാധിക്കുമ്പോൾ യെരിഹോവിന്റെ മതിൽ വീഴും, ഒന്നിച്ച് ആരാധിക്കുമ്പോൾ യുദ്ധത്തിൽ നമുക്ക് വിജയമുണ്ടാകും, ഒന്നിച്ച് ആരാധിക്കുമ്പോൾ ശത്രു ചിതറിപ്പോകും. എന്തിനൊക്കെ വേണ്ടിയാ പൗലോസ് സ്തുതി സ്തോത്രം അർപ്പിക്കുന്നത്? അവർക്ക് വീസ ലഭിച്ചതിനാണോ, ജോലി ലഭിച്ചതിനാണോ, അവർക്ക് ധാരാളം പണം ഉള്ളതിനാണോ, എന്തോന്നിനാ സ്തോത്രം ചെയ്യുന്നത്? ഇതിനെല്ലാം സ്തോത്രം ചെയ്യണതിനൊന്നും കുഴപ്പമില്ല. എന്നാൽ ആ ദൈവദാസൻ എഫെസസിലെ വിശ്വാസികൾക്ക് വേണ്ടി സ്തോത്രം ചെയ്ത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാ. എന്നാ രണ്ട് കാര്യം എന്നറിയാമോ? ഒന്ന്, നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം, അവരുടെ വിശ്വാസത്തെ കുറിച്ച് ഓർത്ത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവിടെ എത്ര അംഗങ്ങളുണ്ടെന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾ കുറച്ചു പേരേ ഉള്ളൂ എങ്കിലും നിങ്ങളുടെ വിശ്വാസം വലുതായിരിക്കണം. എഫെസസിലെ ദൈവമക്കളെ ഓർക്കുമ്പോൾ അവരുടെ സാമ്പത്തികമായ നേട്ടങ്ങളും മറ്റു കാര്യങ്ങളെ കുറിച്ച് ഓർത്തിട്ട് സ്തോത്രം ചെയ്യുകയല്ല ചെയ്തത്, പിന്നെ അവരുടെ വിശ്വാസത്തെ കുറിച്ച് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുക. രണ്ടാമത്, സകല വിശുദ്ധന്മാരോടും അവർക്കുള്ള സ്നേഹത്തെ കുറിച്ച് ഓർത്തിട്ട് സ്തോത്രം ചെയ്യുക. സകല വിശുദ്ധന്മാരെയും സ്നേഹിക്കുന്ന സഭയായിരിക്കണം. വിദ്വേഷം നമുക്ക് പാടില്ല, പക നമുക്ക് പാടില്ല, പിണക്കം നമുക്ക് പാടില്ല, ആരോടും വൈരാഗ്യം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. പരസ്പരം സ്നേഹിക്കുന്നവരും പരസ്പരം കരുതുന്നവരും പരസ്പരം ബലപ്പെടുത്തുന്നവരും പരസ്പരം ആശ്വസിപ്പിക്കുന്നവരും ആയിരിക്കണം. ദൈവജനത്തിന്റെ സ്നേഹം വളരെ വലുതാണ്. നിങ്ങളുടെ സ്നേഹത്തെ കുറിച്ച് കേട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ എന്റെ പ്രാർത്ഥനയിൽ സ്തോത്രം ചെയ്യുന്നു. മനസ്സിൽ പതിയിട്ട് കർത്താവേ, എഫെസൊസിലെ ദൈവമക്കൾക്ക് ഉണ്ടായിരുന്നത് പോലെ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം. അവരിലുണ്ടായിരുന്നത് പോലെ ആഴമുള്ള ഒരു സ്നേഹം എന്റെ ഹൃദയത്തിൽ നൽകണം. മറ്റുള്ളവരെ എന്റെ കൂട്ട വിശ്വാസത്തെ സ്നേഹിപ്പാൻ വിശാലമായ ഹൃദയം. അടുത്ത ഭാഗം കൂടെ അപ്പോയിന്റ്സ് ഞാൻ പറഞ്ഞു വിടാം, നിങ്ങൾ തനിയെ പഠിക്കണേ. പൗലോസ് പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? യാതൊരു ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയും അല്ല പ്രാർത്ഥിച്ചത്. പിന്നെ ഒന്ന്, ഹൃദയ ദൃഷ്ടികൾക്ക് പ്രകാശം ഉണ്ടാകും. ഇതെല്ലാം വളരെ പഠിക്കേണ്ട കാര്യങ്ങളാണ്.
കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടാൽ എന്തോ സംഭവിക്കുന്ന അറിയാമോ? കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടാൽ ബൈബിളിൽ നിന്ന് പറയാം, കാഴ്ച നഷ്ടപ്പെട്ടാൽ എന്തോ സംഭവിക്കും. ഓർക്കുന്നുണ്ടോ? ബൈബിളിൽ നിന്നൊരു സംഭവം പറയാമോ? സിംഷോൻ, ഒരു ക്ലൂ ഇരിക്കുന്നത് സിംഷോൻ. കാഴ്ച നഷ്ടപ്പെട്ടാൽ എന്തോ സംഭവിക്കും. സിംഷോന്റെ കണ്ണു കുത്തിക്കൊണ്ട് കഴിഞ്ഞിട്ട് അവനെ ക്ഷേത്രത്തിൽ കൊണ്ടു നിർത്തിയിട്ട് അവരെ കളിപ്പിച്ചു. കാഴ്ച നഷ്ടപ്പെട്ടാൽ നിന്നാ മാത്രം, ശക്തി നഷ്ടപ്പെട്ടാൽ പിടിക്കും. സിംസോന്റെ ശക്തി നഷ്ടപ്പെട്ടു, ഫിലിസ്ത്യരെ പിടിച്ചു. ഏസി ആയിട്ടുണ്ട്, സാധാരണ മനുഷ്യരെ പിടിച്ചു കിട്ടുന്ന പോലെ കിട്ടിക്കൊണ്ടുപോയി. കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ മാവ് കുടിക്കുന്നവനായി ജാതികളുടെ മുമ്പിൽ കളിപ്പാട്ടമായി. ഇത് ദൈവമക്കൾ കുറിച്ച്, ഒരു സഭയാകട്ടെ, ഒരു വിശ്വാസിയാകട്ടെ, അവന്റെ ദർശനം എപ്പം നഷ്ടപ്പെടുന്നു, അവൻ ജാതികളുടെ മുമ്പിൽ നിന്ദിക്കപ്പെടും. നിങ്ങളുടെ മേൽ കർത്താവ് തന്നിരിക്കുന്ന ശക്തി എപ്പോൾ നഷ്ടപ്പെടുന്നു, ശത്രുവിനാൽ നിങ്ങൾ പിടിക്കപ്പെടും. നമുക്ക് ഇന്ന് രാത്രി കർത്താവിനോട് പറയാം, ശത്രുവിനെ ഏൽപ്പാൻ ആവശ്യമായ ശക്തി തരണം. ആമേൻ. ദേശത്ത് നിന്ന വിഷയമാകാതിരിക്കാൻ ആത്മിക ദർശനം തരണമെന്ന് ആത്മാർത്ഥമായി ഹൃദയദൃഷ്ടികൾ പ്രകാശിപ്പിക്കുന്നു. രണ്ടാമത്തെ വിഷയം, വിശുദ്ധന്മാരിൽ അങ്ങനെ അവകാശത്തിന് മഹിമാനമെന്ന് അവർ അറിയണം. മൂന്നാമത്തെ വിഷയം, ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവിനെ അവർക്ക് കൊടുക്കണം. നാലാമത് പോലീസ് പ്രാർത്ഥിക്കുന്നത്, എഫെസൊസിലെ ദൈവമക്കളെ കർത്താവെ നീ വിളിച്ചത് എന്തിനാണെന്ന് അവരറിയണം. ഈ അറിവ് എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം. എന്തിനാണ് നമ്മെ വിളിച്ചത്? ഹല്ലേലൂയ. ഏറ്റവും പോലീസ് പ്രാർത്ഥിച്ച വാചകം കൂടെ പറഞ്ഞ് എന്തെടുത്താ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ വലിപ്പം എന്തെന്ന് അവർ അനുഭവിച്ചറിയേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ ഭാഗത്തെ ദൂതേറ്റെടുത്തുകൊണ്ട് വേണം രാത്രി പിരിഞ്ഞു പോകുവാന്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു വ്യാപാര ശക്തിയുണ്ട്. എത്ര ദൈവമക്കൾക്ക് വിശ്വാസം ഉണ്ടാക്കായിരുന്നു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു അത്യന്താമായ വ്യാപാര ശക്തിയുണ്ട്. അത് പറഞ്ഞു പോയിട്ടില്ല കേട്ടോ. അവന്റെ കൈ കുറുതായിട്ടില്ല, അവന്റെ ശക്തി കുറഞ്ഞു പോയിട്ടില്ല, അവന്റെ ചെവി മന്ദമായിട്ടില്ല. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പോ ഇന്ന് രാത്രി ആ ശക്തി ഈ റൂമിൽ വ്യാപരിക്കുന്നുണ്ട്. ആ ആത്മാവോട് വ്യാപരിക്കുന്നുണ്ട്. ആ ദൈവശക്തി ജീവനുകൾ തുടരുകയാണ്. ആ ദൈവശക്തി കുടുംബത്തെ സ്പർശിക്കുകയാണ്. രോഗിയിലേക്ക് വ്യാപരിച്ചാൽ അവന് സൗഖ്യമുണ്ടാകും. കുരുടനിൽ വ്യാപരിച്ചാൽ അവന്റെ കണ്ണ് തുറക്കും. ചെറുടനിൽ വ്യാപരിക്കുമ്പോൾ അവന്റെ ചെവി തുറക്കും. പക്ഷപാത രോഗിയിൽ വ്യാപരിക്കുമ്പോൾ അവന്റെ അതേ ബലഹീനത മാറി മാറിക്കുട്ടിയെ പോലെ അവൻ തുള്ളിച്ചാടാൻ തുടങ്ങും. ഈ ശക്തി മരിച്ചവരിൽ വ്യാപരിച്ചാൽ അവൻ ഇതാ ജീവൻ പ്രാപിച്ച് ഉയർത്തെഴുന്നേൽക്കും. ഈ ശക്തി വെള്ളത്തിന്മേൽ വ്യാപരിച്ചാൽ അത് വീഞ്ഞായി മാറും. ഈ ശക്തി അല്പം അപ്പത്തിന്മേൽ വ്യാപരിച്ചാൽ അത് അനേകം മടങ്ങായിട്ട് വർദ്ധിക്കും. ഇന്ന് രാത്രി ഒന്നിനെ കുറിച്ച് ദൈവമേതൽ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഓ, നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. എനിക്ക് ഇല്ലായ്മയാണോ, ആ ഉള്ളതിന്മേൽ വ്യാപരിക്കുന്ന ശക്തിയുണ്ട്. അത് അനേകം മടങ്ങായി വർദ്ധിക്കട്ടെ. ആ വെള്ളം വീഞ്ഞായി മാറട്ടെ. നമ്മുടെയും പ്രാർത്ഥന ഈ വിധത്തിലാകട്ടെ. ഏറ്റവും ഒടുവിൽ എനിക്ക് എന്റെ വാത്സല്യ സഹോദരി സഹോദരന്മാരോട് പറയുവാനുള്ള ദൂതിതാണ്, നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ രീതിക്ക് മാറ്റം വരണം. ഞാനും എന്റെ ഭാര്യയും എന്റെ കുഞ്ഞുങ്ങളും എന്റെ പേരൻസ് എന്റെ സഭ
അത്രയുള്ളൂ നമ്മുടെ പ്രാർത്ഥനയുടെ സർക്കിള്. നമ്മൾ അതിന് വെളിയിലേക്ക് വരണം. പ്രൈസ് ദ ലോർഡ്. വിശാലമായ ഒരു സർക്കിളിലേക്ക് വരണം നമ്മുടെ പ്രാർത്ഥന. ഭൗതിക മണ്ഡലത്തിൽ നിന്ന് ആത്മ മണ്ഡലത്തിലേക്ക് ഉയരണം. പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ ആത്മീക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. നിശ്ചയമായും ഇവിടെ ഇരിപ്പാൻ സ്ഥലമില്ലാത്തതുപോലെ ദൈവം ആത്മാക്കളെ കൊണ്ടുവരാൻ പോകില്ല. പക്ഷേ പ്രാർത്ഥന ആത്മ മണ്ഡലത്തിലേക്ക് മാറണം. ഇടിഞ്ഞ ചിന്താഗതിയുടെ വിശാലതയിലേക്ക് മാറണം. ഭൗതിക വിഷയങ്ങളൊക്കെ കർത്താവ് തന്നുകൊള്ളു. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പി. അതോടുകൂടെ സകലവും തരാമെന്ന് പറഞ്ഞവൻ അവൻ ഭൗതിക നന്മകളാൽ നമ്മെ നിറച്ചുകൊണ്ടു. ആകെ പ്രാർത്ഥന ആത്മമണ്ഡലത്തിലേക്ക് ഉയരട്ടെ. ആത്മീയ വിഷയങ്ങൾക്ക് വേണ്ടി ആകട്ടെ. നമ്മുടെ ദർശനം പുതുക്കപ്പെടട്ടെ. നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കപ്പെടട്ടെ. നമ്മുടെ കാര്യങ്ങൾ ഉയർത്തുന്ന നമ്മുടെ കർത്താവ് സ്തോത്രം.